നിങ്ങൾ ഡി കെ എന്ന കോൺഗ്രസിന്റെ രക്ഷകനെ, ബി ജെ പി എന്നും ഭയക്കുന്ന ഡി കെ എന്ന വൻമരത്തെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ പൊള്ളയായ നാടകം. അരങ്ങ് തകർത്ത് വാഴുന്നതാവട്ടെ, എം എൽ എമാരും ബി ജെ പിയും ഇതിനിടയിൽ ചക്രശ്വാസം വലിച്ച് വീർപ്പുമുട്ടുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനവും പഴക്കമുള്ളതും വലിയതുമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ചരടുവലിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ കമല എന്ന ആയുധം പരോക്ഷമായ രീതിയിൽ പ്രയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവം പേറി വിധാൻസഭയ്ക്ക് മുന്നിൽ സമരം ചെയ്ത് സ്വയം പ്രഹസന വിധേയരാകുന്ന ബി ജെ പിയെ ജനങ്ങൾ വീക്ഷിക്കുന്നത് പരമപുച്ഛത്തോടെ എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ ഏടുകൾ ഇവർ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് തുന്നിച്ചേർക്കുമ്പോൾ തകരുമോ ഇല്ലയോ എന്നറിയാതെ വിയർക്കുകയാണ് കർണാടക നിയമസഭ. 80% അത് വീഴ്ചയ്ക്കടിയറവ് പറഞ്ഞു കഴിഞ്ഞു എന്ന വാസ്തവവും മറച്ചു വയ്ക്കുവാൻ പറ്റില്ല. തിരഞ്ഞെടുപ്പിന് ശേഷമുയർത്ത സഖ്യസഭയിൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി. അതാ 2 MLA മാർ രാജിവെക്കുന്നു, 5 പേർ, അതാ 12 പേർ രാജിവെക്കുന്നു. കൂട്ടരാജി, രാജിയോട് രാജി. ഇനി മുന്നിലുള്ള ചോദ്യം ഒന്നു മാത്രം. ഒരിക്കൽ ഒരു നാൾ മുതൽവനായിരുന്ന യെഡ്യൂരപ്പ ഇനിയും സ്ഥാനാരോഹിതനാകുമോ, അതോ ഇപ്പോഴത്തെ സഭയിൽ നിലനിൽക്കുമോ? ഇതിനിടയിൽ ശീതീകരിച്ച റൂമുകളിൽ നിന്നും കാറുകളിലേക്കും തിരിച്ചും മറിച്ചും മാത്രം മാറി മാറി സഞ്ചരിച്ച് അധികാര കസേരകളെ കെട്ടിപ്പിടിച്ചും വെട്ടിപ്പിടിച്ചും മുന്നേറി ജീവിക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരനും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടുന്ന ഒരു വ്യക്തിത്വം കർണാടക നിയമസഭയിൽ ഇതിനോടകം തന്നെ ഉദയം ചെയ്തിട്ടുണ്ട്. ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ എന്ന ഡി കെ ശിവകുമാർ. രാഷ്ട്രീയ ജീവിതത്തിലേറ്റ കറകൾ അല്പസ്വല്പമുണ്ടെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കാവലാളെന്ന പേരിന് ഒരുപക്ഷെ ഏറ്റവും യോഗ്യനാണ് അദ്ദേഹം. തന്റെ പ്രസ്ഥാനത്തെ ചതിച്ച് തന്റെ അധികാര സ്ഥാനമൊഴിഞ്ഞ മറുകണ്ഠം ചാടിയാൽ അദ്ദേഹം ഒരുപക്ഷെ നേടുമായിരുന്നത് കോടികളായിരുന്നു. 5000 കോടി രൂപയാണ് അമിത്ഷാ എന്ന ജനാധിപത്യ കശാപ്പുകാരൻ അദ്ദേഹത്തിനായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ പിതൃശൂന്യർക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, 6000 കോടി തന്നാൽ ഞാൻ എന്റെ കാലിലെ ചെരുപ്പ് തരാമെന്ന്. അമിത്ഷായുടെ മുഖത്ത് നോക്കി പറഞ്ഞ അദ്ദേഹം നേരും നെറിയും നട്ടലുമുള്ള, ഒരുപക്ഷെ ഇന്ത്യൻ ജനത ഇത്ര ഭയപ്പാടോടെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ നോക്കിക്കാണുമ്പോഴും ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം തന്നെയാണ് ഡി കെ. അഴിമതി കൊണ്ടും കുടുംബ വാഴ്ച കൊണ്ടും പേരുകേട്ട കോൺഗ്രസിൽ പ്രസ്ഥാനത്തോട് കൂറുള്ള, ഏത് പ്രലോഭനങ്ങളിലും പതറാത്ത ഒരു രാഷ്ട്രീയക്കാരനുണ്ടെന്ന് ഇനി കോൺഗ്രസിന് അഭിമാനത്തോടെ പറയാം. എതിരാളികൾ പോലും രഹസ്യമായി ആരാധിക്കുകയും പിന്തുണയ്ക്കുകയും സ്നേഹിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി വളർന്ന് പടർന്നു പന്തലിച്ച് റിസോർട്ട് രാഷ്ട്രീയം എന്നറിയപ്പെടുന്ന കർണാടക രാഷ്ട്രീയത്തിലെ ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരന്റെ വേഷം ഡി കെ ഇന്നണിയുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് ദേശീയ രാഷ്ട്രീയം ഒന്നടങ്കം നിർദ്ദേശിക്കുന്നതിൽ തെല്ലും തെറ്റില്ല. വിമതർ ഒന്നടങ്കം കളം മാറ്റി ചവിട്ടിയപ്പോഴും അവരെ അനുനയിക്കാൻ പാർട്ടിയുടെ അടിത്തറ ഇളകാതെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തോളം അധ്വാനിച്ച അല്ലെങ്കിൽ അധ്വാനിക്കുന്ന മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം. കൂടെ നിന്നവർ ഇദ്ദേഹത്തിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് മേധാവികളെ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയതും എന്നിട്ടും നിരാശനാകാതെ അവരുടെ സുഹൃത്തുക്കളാണ്. ഞാൻ ആയുധങ്ങളോടൊപ്പമല്ല മറിച്ച് തുറന്ന ഹൃദയവുമായാണ് എത്തിയതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ അകത്തളത്തിൽ അഭയം തേടിയ അല്ലെങ്കിൽ BJP ഏർപ്പെടുത്തിയ കാവൽ നാടകത്തിനിടയിൽ ഒളിച്ചു നിന്ന ആ 10 വിമതരുടെ ഉള്ളിലും പൊള്ളലേൽപ്പിച്ചിട്ടുണ്ടാവാം. എന്നിട്ടും തളരാതെ പിടിച്ചു നിന്ന അദ്ദേഹം അവർക്കായി കാത്തുനിന്നത് ഒരു രാത്രിയാണ്. മടുക്കാത്ത രാഷ്ട്രീയത്തിന്റെ, മയങ്ങാത്ത രാഷ്ട്രീയത്തിന്റെ, മടുപ്പിക്കാത്ത രാഷ്ട്രീയ മുഖമാണ് ഡി കെ ശിവകുമാർ. ദേശീയ മാധ്യമങ്ങൾക്ക് കളം നിറയ്ക്കാൻ ലഭിച്ച കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്ത എന്നതിലുപരി
കർണാടകക്കാർക്ക് സുപരിചിതനും ഭാവിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കാവലാളുമാകാൻ പ്രാപ്തിയുള്ളയാളുകൂടിയാണ് അദ്ദേഹം. ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കുന്ന മണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന BJP യുടെ നെഞ്ചിൽ തറച്ച കൂരമ്പ് തന്നെയാണ് അദ്ദേഹം. രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ഒന്നോർക്കണം, പണം കണ്ടു മഞ്ഞളിച്ച ഒരു 100 പേർ നിങ്ങൾക്കൊപ്പം വന്നേക്കാം, പക്ഷേ DK എന്ന ഒരൊറ്റ വൻമരം നെഞ്ചു വിരിച്ചു നിന്നാൽ തീരുന്നതേയുള്ളൂ നിങ്ങളുടെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും DK എന്ന പേര് കേൾക്കുമ്പോൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫേസ്ബുക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള.